വയനാടിൻ്റെ വർത്തമാനം വയനാട് ഡിവിഷൻ ചാനലിലേക്ക് സ്വാഗതം. പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി നാട്ടുപോരാട്ടം. നാട്ടുപോരാട്ടത്തിൽ ഇന്ന് ബി ജെ പി ജില്ലാ പ്രസിഡൻ്റ് സജി ശങ്കർ നമ്മളോടൊപ്പമുണ്ട്. സജി ശങ്കറിന് സ്വാഗതം. ശാരീരിക അകലം പാലിച്ച് വേണം നമ്മൾ നിൽക്കാൻ, അത് ഞങ്ങൾ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാസ്ക് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് കടക്കാം. ഇപ്പം നമ്മുടെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഒരു ആഘോഷമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയാം. പ്രത്യേകിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ, അപ്പം നിങ്ങളിപ്പോൾ ഒരു ദേശീയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. പക്ഷേ നമുക്ക് കേരളത്തിൽ വന്നാലോ അല്ലെങ്കിൽ വയനാട്ടിൽ വന്നാലോ അത് പ്രധാനപ്പെട്ട പാർട്ടിയല്ല, അങ്ങനെയും കൂടി ഒരു യാഥാർത്ഥ്യമാണത്. പക്ഷേ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നൊരു കാലവും കൂടിയാണിത്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പോ അതിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സംശയങ്ങളും ഉള്ള ഒരു കാലം, അത് ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്ന കാലം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന മറ്റ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലുണ്ടാവുന്ന കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം, അത് ഉയർത്തുന്ന വെല്ലുവിളികൾ, സംഘടനാപരമായി ബി ജെ പി നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വെല്ലുവിളിയാവുന്ന ഘടകം എന്തെങ്കിലും ഉണ്ടോ? മറ്റേത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു ദേശീയ രാഷ്ട്രീയവും അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന അപ്പുറത്തേക്ക് പ്രാദേശികമായിട്ടുള്ള വികസനവും പ്രാദേശികമായിട്ടുള്ള ജനാധിപത്യവുമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ യാതൊരു വെല്ലുവിളികളും നേരിടുന്നില്ല. ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വലിയ വിജയപ്രതീക്ഷ നൽകുന്നൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് വയനാട് ജില്ലയിലടക്കം കേരളത്തിലുണ്ടെന്ന് യാതൊരു സംശയമില്ല. മറ്റേതൊരു തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ചിന്താഗതി ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രാദേശിക ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അജണ്ട. വയനാട്ടിൽ അതിനുള്ള സാധ്യത തീർച്ചയായിട്ടും വയനാട്ടിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള അപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ രണ്ട് പഞ്ചായത്തിൽ ബി ജെ പി ഭരിക്കും എന്നുള്ള ടാർഗറ്റ് ചെയ്ത് തന്നെ വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ നേതൃത്വമാണ് ഇത്തവണ. അല്ല, ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇപ്പം പിന്നെ ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഴിമതി, ലൈഫ് മിഷൻ, ഈ പറയുന്ന സ്വർണ്ണക്കളക്കടത്തൊക്കെയാണ്. അപ്പോൾ അത് ഈ പിന്നെ ഇവിടെ നമ്മൾ ഉന്നയിക്കേണ്ടതില്ലേ, ഉന്നയിക്കുന്നില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രാദേശിക തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്തും അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവത്തെക്കാൾ ഉപരി ഇവിടെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ കാണിച്ചു വെച്ചിട്ടുള്ള നെറികേടുകൾ, ജനങ്ങൾ സാധാരണക്കാരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ്റാണ് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം. ആ ഭരണകൂടത്തിൻ്റെ നെറികേടുകളാണ് ജനങ്ങൾക്കിവിടെ പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളതുകൊണ്ട് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അത് ചർച്ച ചെയ്യപ്പെടേണ്ട തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ വരാൻ പോവുകയാണത്. ആ ചർച്ച ലൈവ് അടിച്ച് ചേർന്ന് ചർച്ച നടക്കുകയാണ്. പക്ഷേ പ്രാദേശിക ഭരണകൂടം എന്ന രീതിയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തെടുപ്പിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ മുന്നണികളുടെ നെറികേടിൻ്റെ ആ ഫലം അനുഭവിച്ചുള്ള ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുക, പുതിയൊരു ഗവൺമെൻറ് പുതിയ പ്രാദേശിക ഗവൺമെൻറ് വരിക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട. അതുകൊണ്ട് ബഹുദൂരം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിൽ വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പുള്ളത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്താണ് ഇപ്പോൾ വയനാട്ടിലെ ഇപ്പം സാധാരണ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം വയനാട്ടിലെ ഏതെങ്കിലും പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ നമുക്ക് ഇവർക്കെതിരെ വിമർശനാത്മകമായി ഉന്നയിക്കാവുന്ന വിഷയങ്ങൾ എന്താണ്? ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വയനാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം, നമ്മളുടെ ഒരു ചുരം ബദൽ റോഡ് നമ്മളെ സംബന്ധിച്ച് വലിയ വിഷയമാണ്, വയനാട് വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് നാഷണൽ ഹൈവേയുടെ വിഷയം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റെയിൽവേയുടെ വിഷയം നമുക്ക് നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് കർഷകരുടെ വിഷയങ്ങൾ, ആദിവാസി സമൂഹത്തിൻ്റെ വിഷയങ്ങൾ നിൽക്കണം, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ. പക്ഷെ ഒന്നുപോലും പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ പ്രാദേശിക ഭരണകൂടങ്ങൾ പോലും സജ്ജമല്ല. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പ്രഷർ, ഇവിടുത്തെ ജനങ്ങളുടെ പ്രഷർ അറിയിക്കേണ്ടത് പ്രാദേശിക ഭരണകൂടങ്ങളാണ്. സ്വാഭാവിക നിയമസഭ സാമാജികരോടുള്ള ജില്ലയാണ് നമ്മുടെ ജില്ലയും. ആ ജില്ലയിൽ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദം അതാണ് ഒരു പരിധി വരെ വികസനത്തിന് കാതലായിട്ടുള്ളത്. റെയിൽവേയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഒരു നിഷേധാത്മക നിലപാടാണെന്നുള്ള വലിയ വാർത്തകൾ വരുന്നു. ഒരിക്കലും ഇല്ലല്ലോ, നമ്മൾ പരിശോധിച്ചറിയാം. കേന്ദ്രമന്ത്രി ഓ രാജഗോപാൽ ഉണ്ടായ സമയത്താണ് ഇവിടെ സർവേ പോലും നടന്നിട്ടുള്ളത്. അതിനുശേഷം യു പി എ ഗവൺമെന്റ് ഭരിച്ച രണ്ട് ഗവൺമെന്റ് ഭരിച്ച സമയത്തും അനങ്ങാത്ത സംഭവം വീണ്ടും ഉയർന്നു നരേന്ദ്രമോദി ഗവൺമെന്റ് വന്ന ശേഷമാണ്.
പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒരു എം ബി ഉണ്ട്, യാതൊരു തരം മൗനം പാലിക്കുന്ന എം ബിയാണ്, യാതൊരു കാര്യം അതിനെ സൂചിപ്പിക്കുന്നില്ല. ഒരു വയനാടൻ എം ബി ആണ് അദ്ദേഹം, ഇതുവരെ അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് വന്ന ശേഷമാണ് വയനാടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റെയിൽവേയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, നാഷണൽ ഹൈവേയുടെ രാത്രിയാത്രാ നിരോധനം നീക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും ഒരു സ്ഥാനത്ത് പ്രതിയായിട്ട് മറ്റു പല രാഷ്ട്രീയ കക്ഷികളും ആരോപിക്കുന്നത് ബി ജെ പി ആണ്. കാരണം കർണാടകയിലുള്ള ഭരണകക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിയാണ് അവിടുത്തെ ഒരു പ്രതിയോഗിയാവുന്നത്. അപ്പോഴെങ്ങനെയാണ് അതിൽ നിന്ന് അതിന് ശരിക്കും യഥാർത്ഥ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോഴും അതുകൂടി അതിനുകൂടി മറുപടി പറയേണ്ടി വരില്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളവും കർണാടകയും കേന്ദ്രവും ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ കൂടെ ഭരിച്ചിട്ടുള്ള യു പി എ ഗവൺമെൻറ് ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടികൾ ഇരുന്ന് ഭരിക്കുന്ന സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് അന്നും അനങ്ങാതെ, ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ഞാൻ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ഞാനടക്കമുള്ള ഇവിടെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ കൊണ്ട് ഡൽഹിയിൽ പോയി, അവിടെ പോയി ജാവദേക്കർ അടക്കമുള്ള മന്ത്രിമാരെ കണ്ട്, വി മുരളിയേട്ടൻ അടക്കം മന്ത്രിമാരെ കണ്ട് ഈ വിഷയങ്ങൾ ധരിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ആക്ഷൻ കമ്മിറ്റി ഒന്ന് നമ്മളുടെ എം എൽ എ, ബഹുമാനായിട്ടുള്ള എം എൽ എ സുൽത്താൻ ബത്തേരി എം എൽ എ ആണ്. മറുവശത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുണ്ട്, രമ്മൊരു ഫൈറ്റിലാണ്. ആ ഫൈറ്റിങ്ങിലൂടെ നമുക്ക് വരുന്ന വികസനം നഷ്ടപ്പെടുകയാണ്. ഇതുതന്നെയാണ് പ്രാദേശിക തലത്തിൽ നടക്കുന്നത്. നമ്മളതിനെ മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ രണ്ട് തവണ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിൽ പോയ ആളാണ്. അവിടെ മന്ത്രിമാരെ കണ്ടാണ് ഈ വിഷയത്തിൽ. പക്ഷേ ഇവിടുത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ നിയമസഭാ സാമാജികർ, അതുപോലെ ലോക്സഭാ എം പി അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ ഒരു നിലപാടുമില്ല. പക്ഷേ ബി ജെ പി കേരളത്തിൽ ഭരണകക്ഷിയല്ല എങ്കിൽ പോലും, ഇവിടുത്തെ വയനാട് ജില്ലയിൽ നമുക്ക് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നില്ല എങ്കിൽ പോലും, വളരെ മുന്നോട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. രണ്ടുപേരും ആക്ഷൻ കമ്മിറ്റിക്ക് പോലും ചെയർമാൻ ആരാകണമെന്ന് അടികൂടുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണ് എൽ ഡി എഫും യു ഡി എഫും എന്ന് പറയുമ്പോൾ വയനാട് വികസനത്തെ കാര്യത്തിൽ അവർക്ക് എന്ത് നിലപാടാണുള്ളത്? അല്ല, ഇത് ശരിക്കും നമ്മൾ വയനാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അതിന് സാക്ഷ്യം വഹിക്കും. കാരണം ബത്തേരി പോലുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ചും വിശിഷ്ട ബത്തേരി പോലുള്ള സ്ഥലത്ത് ഇത് പ്രതിഫലിക്കുമെന്നത് യാതൊരു സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയുടെ ഒരു ഈ പറയുന്ന തുടർന്ന് വന്നിട്ടുള്ള ഈ വളർച്ചയ്ക്ക് എന്തെങ്കിലും വിഘാതമായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ഒരു ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ സംസ്ഥാന കൺവീനറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബി ജെ പിക്ക് ഗുണം ചെയ്തില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ബി ജെ പിക്ക് അത് വലിയ ഗുണം തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മുന്നണി സംവിധാനം, ആ മുന്നണി സംവിധാനത്തിൽ മര്യാദ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വലിയ തരത്തിൽ ഇവിടെ ട്രീറ്റ് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്, സംശയമൊന്നുമില്ല. കാരണം പിന്നെ നമുക്ക് മറ്റ് പിന്നെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് മറ്റ് മാറി നോക്കിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് പ്രാധാന്യമുള്ള ബി ജെ പിക്ക് വേരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴത്തിൽ ആണ്ട് കിടക്കുന്നത് ഈ പറയുന്ന പിന്നെ ആദിവാസികൾ വിഭാഗങ്ങളിലാണ്. പക്ഷേ വയനാട്ടിലോ കേരളത്തിലോ അതിന് കഴിയുന്നില്ലല്ലോ. എന്താണ് അതിൻ്റെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പ്രീണനങ്ങൾ, ശരിക്കും പറഞ്ഞ വാഗ്ദാനങ്ങൾ നൽകിയ ഒരു സമൂഹത്തെ വഞ്ചിച്ചിട്ടുള്ള ഒരു വലിയ സമൂഹം വയനാട് ജില്ലയിലുണ്ട്. ആദിവാസി വിഭാഗമെന്ന് മാത്രമല്ല, ഒരു പരിധിവരെ സമൂഹത്തിൽ ഉയർച്ചയില്ലാണ്ട് കിടന്ന ആളുകളെയെല്ലാം പല വിധത്തിൽ പറ്റിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകി പോയിട്ടുള്ള ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയില്ലാത്ത എത്ര, വയനാട്ടിൽ ഭൂമിയില്ലാത്ത എത്ര ആദിവാസി കുടുംബങ്ങൾ ഇന്നും ബാക്കിയുണ്ട്? ഗവൺമെൻറ് പറയുന്നു പട്ടയ വിതരണം നടക്കും, അവർക്ക് ഭൂമി കൊടുക്കും. ഭൂമി ഉണ്ട് എന്ന് പറയുന്നു, കടലാസ് കൊടുത്തിട്ടുണ്ട്, കടലാസുകളുള്ള ഭൂമിയില്ല. ഞാൻ എത്ര കുടുംബങ്ങൾ ഇന്നും ഭൂമിയില്ലാത്ത എത്രയോ കുടുംബങ്ങൾ വയനാട് ജില്ലയിൽ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. എത്രയോ പേര് ഇന്നും, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഈ കൽപ്പറ്റ ഈ നിയോജക മണ്ഡലത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാണാസുര ഈ ഇതിൻ്റെ അണക്കെട്ടിൻ്റെ പാർശ്വ സ്ഥലത്ത്, നമ്മുടെ ഈ അണക്കെട്ടിൻ്റെ കാരാപ്പുഴ സമീപത്ത് ഇന്നും വെറും ഷെഡ് കെട്ടി അവർക്ക് ബാത്റൂമുകൾ പോലും ഇല്ലാതെ എത്രയോ കുടുംബങ്ങൾ, ഞാൻ അങ്ങേക്ക് കാണിച്ചുതരാം, എൻ്റെ കൂടെ ഇന്ന് കാണിച്ചുതരാം, ഏഴാഞ്ചര പോലുള്ള സ്ഥലത്ത് എത്രയോ കുടുംബങ്ങൾ ഇന്നും നിരാലംബരായി, കുടുംബമില്ലാതെ, വീടില്ലാണ്ട്, ഒരു ബാത്റൂം പോലുമില്ല, എത്രയോ കുടുംബങ്ങൾ, കുടിവെള്ളമില്ലാത്ത കുടുംബങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, അത് ഈ മുന്നണികൾ അവരുടെ വോട്ടുകൾ മേടിക്കുന്നുണ്ട്? എനിക്കപ്പോൾ ഒരു കാര്യം ചോദിക്കാറുള്ളത്, ഇപ്പോൾ എൻ ഡി എ മുന്നണിയിൽ ഒരു ഘടകകക്ഷിയായിരുന്നു സി കെ ജാനിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി. തീർച്ചയായും അപ്പോൾ അവരെ ആ രീതിയിൽ പരിഗണിക്കുന്നതിൽ പോലും പരാജയപ്പെട്ടില്ലേ? അത് ഈ മറ്റു മുന്നണികൾ ചെയ്തപ്പോൾ ഞാനും ഒക്കെ രണ്ടാമത് പറയുന്ന അതാണ്, മറ്റു മുന്നണികൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ്, അതേ റിസൾട്ട് തന്നെയാണ് ഇവരുടെ അടുത്ത് ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഞാൻ സി കെ ജാനുവിൻ്റെ കാര്യത്തിൽ മറുപടി പറയേണ്ട ആളല്ല ഞാൻ, പക്ഷേ മാത്രം ഉന്നയിക്കുന്നു എങ്കിൽ പോലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സി കെ ജാനുവിനെ പോലെ ഈ ആദിവാസി വിഭാഗം ഉയർന്നവരുടെ നേതാവ് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ സി കെ ജാനു സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്നാണ് ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം. ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് വ്യക്തിപരമായിട്ടെന്തെങ്കിലും സ്വാധീനിച്ചുണ്ടാകുന്നതിന് പകരം ആദിവാസി വിഭാഗത്തിന് എന്ത് ചെയ്തു എന്ന് പരിശോധിക്കേണ്ടത് അവരുടെ ഈ സമയത്ത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ മുന്നണി സംവിധാനം ഉണ്ടായിരുന്നു, മുന്നണി സംവിധാനത്തിൽ എന്തെങ്കിലും വിഹിതം കിട്ടുന്നതിന് അപ്പുറത്തേക്ക് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മുടെ നാട്ടിലെ റിയാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ശശിശങ്കർ അത് ഇതാണ്,
കാരണം നമ്മൾ ചില വാങ്ങലുകളും കൊടുക്കലുകളും വാഗ്ദാനങ്ങളും ഒക്കെയാണ്. അവർക്ക് പല സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അതൊന്നും ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. അത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമാണോ? അല്ല, ഞാൻ പറഞ്ഞത് അവരുടെ വാഗ്ദാനങ്ങൾക്ക് അവർക്ക് കിട്ടിയില്ല എന്നതിനപ്പുറത്തേക്ക് അതൊക്കെ എന്താ പറയുക, ദേശീയ നേതൃത്വം അവരോട് സംസാരിച്ച കാര്യമാണ് സംസാരിക്കുന്നതൊക്കെ പറയുന്നു. ഏതൊരു അക്കാരിലേക്ക് മറുപടി പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ആദിവാസി വിഭാഗത്തിന് വേണ്ടിയിട്ട് ഞാനാണ് അതിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഒരു സ്വന്തമായിട്ടുള്ളൊരു പഠനം ആവശ്യമില്ല ഇക്കാര്യത്തിൽ. എങ്കിലേ രാഷ്ട്രീയം വേറെ, പൊളിറ്റിക്സ് സ്വന്തം സെൽഫ് കോൺഫിഡൻസ് മാത്രം പോരല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ബി ജെ പിയിലെ സംഘടനാ പ്രശ്നമുണ്ട്, വലിയ തോതിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പല നേതാക്കളും പാർട്ടി നേതൃത്വം ധിക്കരിക്കുന്നു, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടല്ലോ. പക്ഷേ അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ നമ്മളുടെ ഈ പറയുന്ന പ്രാദേശിക തലത്തിലേക്ക് വരുന്നില്ലേ, വരില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ വയനാട് ജില്ലയുടെ അധ്യക്ഷനാണ്. ബി ജെ പിയുടെ വയനാട് ജില്ലാ അധ്യക്ഷൻ ഞങ്ങൾക്ക് ഇവിടെ ഈ നാളെയോടുകൂടി 512 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ഞങ്ങൾ നാളത്തോട് പ്രഖ്യാപിക്കുകയാണ്. 16 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുണ്ട്. ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടി ബി ജെ പി ആണ്. നമുക്ക് 59 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുണ്ട്. ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബി ഡി ജെ എസിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്. എൽ ജെ പിക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചർച്ചയിലും എവിടെയെങ്കിലും ഒരു അപാകതയോ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാതെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അഭിപ്രായം, ഇത് ജനാധിപത്യ പാർട്ടിയല്ലേ, അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് സ്വാഭാവിക സംഘടന ചർച്ച ചെയ്യും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, സംഘടനയുള്ള സംഘടന സംസാരിക്കും. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഒന്നിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, സ്വാഭാവിക സംഘടന ചർച്ച ചെയ്യും, അത് പരിഹരിക്കപ്പെടും. ഇത് വലിയൊരു പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പറഞ്ഞ് പരിഹരിക്കപ്പെടുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സംഘടനയുടെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരിക്കലും ബാധിക്കാറില്ല. അത്തരത്തിലൊരു ഒരു വലിയ വിഷയം ബി ജെ പിയിൽ ഇല്ല എന്ന് തന്നെയാണ്. നിങ്ങൾ എന്താണ് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന മുദ്രാവാക്യം? ഈ തവണ ബി ജെ പി വികസനം, അതായത് വികസനം നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ള ആ ഒരു വികസന മുദ്രാവാക്യം തന്നെയാണ് ജനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യം, ഒന്ന്, കേന്ദ്ര ഗവൺമെൻറിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ളൊരാൾ പോലും ഈ കേരളത്തിലില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും അവരുടെ വീടുകളിൽ അവരുടെ സ്വന്തം കയ്യിലേക്ക് എന്തെങ്കിലും ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെത്താത്ത ഒരാൾ പോലും ഈ കേരളത്തിലില്ലാതെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ പറയുന്നില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്നല്ല. പക്ഷേ അതുപോലെ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുരണങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നൊരു സംശയമില്ല. തീർച്ചയായിട്ടും പ്രാദേശിക ഭരണകൂടം വന്നാൽ ബി ജെ പിക്കും വികസനം തന്നെ ഊന്നൽ കൊടുക്കാൻ സാധിക്കും. ഈ രണ്ട് മുന്നണികളും കഴിഞ്ഞ തവണ നിങ്ങൾ നമുക്കറിയാലോ ബീഫിൻ്റെ പേരിലാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ ബീഫ് അല്ലെങ്കിൽ മറ്റൊരു സാധനം, ഏതെങ്കിലും ഒരു സാധനം ഉയർന്നു വരും, അത് ജനങ്ങളുടെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനൊക്കെ നേരിടാൻ തയ്യാറായിട്ടാണ് തെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നോട്ട് വരുന്നത്. വികസനം തന്നെയാണ് നമ്മളുടെ മുദ്രാവാക്യം. നരേന്ദ്രമോദി ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്ന ആ വികസനം, അത് കേരളത്തിലെ പ്രാദേശിക തലത്തിൽ നമുക്കൊന്നും ക്ലാരിഫിക്കേഷൻ, അതായത് പിന്നെ ഇപ്പം പിന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ശത്രുക്കളെ പോലെ പെരുമാറുന്ന തരത്തിലാണ് ഇതിന്. ഒരു പക്ഷത്ത് ഈ ബി ജെ പി ആണ് നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അതൊരു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അത് എന്താണത് യഥാർത്ഥത്തിൽ? ഇപ്പോൾ അങ്ങനെ ഉണ്ടോ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് നടക്കുന്നതെന്നാണ്, കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പിന്നെ കേരള ഗവൺമെൻറ്റിനെ വരിഞ്ഞു മുറുക്കുന്നു എന്നാണ് ആക്ഷേപിക്കപ്പെടുന്നത്? ഏത് കേസുകളും നമ്മൾ സ്വമേധയാ FIR ഇട്ട് കഴിഞ്ഞാൽ അത് കോടതിയിലാണ് അതിൻ്റെ എവിഡൻസുകൾ തയ്യാറാക്കുക. സ്വഭാവമായിട്ട് അങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. എവിഡൻസുകൾക്കാണ് പ്രാധാന്യം. ആ പ്രാധാന്യം ഈ വന്നിട്ടുള്ള കേസുകളിൽ, അത് സ്വർണ്ണക്കള്ളക്കടത്തായിക്കോട്ടെ, ED പരിശോധന, ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ മകൻ, ബിനീഷ് കോടിയേരി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ജയിലിൽ പോകുന്നുവെങ്കിൽ, ശിവശങ്കരൻ ജയിലിൽ പോകുന്നുവെങ്കിൽ, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ജയിലിൽ പോകുന്നുവെങ്കിൽ, അതിൻ്റെ കാരണം എവിഡൻസാണ്. കോടതി തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നേ ഒരു പക്ഷത്തിൻ്റെ ഭാഗത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് വെപ്രാളം കൊള്ളുന്നത്? തെറ്റ് ചെയ്യാത്തവൻ എന്തിനാണ് ബേജാറാകുന്നത്? എന്തിനാണ് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ സമരരംഗത്തിറങ്ങുന്നത്? ഞാൻ ചോദിച്ചു, തെറ്റ് ചെയ്തില്ല, അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഫെഡറൽ സംവിധാനം, നേരെ സൂചിപ്പിച്ച ഫെഡറൽ സംവിധാനമാണ്, കുഴപ്പമില്ല. പക്ഷേ ദേശീയ തലത്തിൽ നിന്നൊരു അന്വേഷണ ഏജൻസി വരുമ്പോൾ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്? തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നമുള്ളത്? തെറ്റ് ചെയ്യുന്നവർക്കല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ? ഞാൻ പറഞ്ഞത് ആ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഭയപ്പാട്, മറ്റൊന്നുമില്ല. ഇതൊന്നും ഒരു പകരം വീട്ടലല്ല, ചില കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി സമയമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതൊന്നും ബി ജെ പിയുടെ പ്രതികാര നടപടിയാണെന്ന് ഒരിക്കലും ജനങ്ങൾ വിശ്വസിക്കില്ല. ചില സത്യങ്ങൾ ഈ ഗവൺമെൻറ് പുറത്തു വരുന്നു എന്നുള്ളതാണ്. സത്യസന്ധമായി അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ പുറത്തു വരും, പലരും ജയിലിൽ പോകും, മുഖ്യമന്ത്രിക്ക് പോലും പിണറായിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാധ്യത. ഇപ്പോൾ ഞാൻ പറയട്ടെ, അത് നമുക്ക് ഒന്നും കൂടി ഇതിലേക്ക് വരാം, നമ്മുടെ സ്റ്റേറ്റ് പിന്നെ ജില്ലയിലേക്ക് വരാം. പിന്നെ
ഇപ്പം നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരു വിഷയം ഉണ്ട്, അതൊക്കെ യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ട ഒരു വിഷയമല്ല അത്. അതിലെന്താണ് അതിൽ പിന്നെ നിങ്ങൾ കാണുന്നത് എന്താ? മെഡിക്കൽ കോളേജ് വിഷയത്തിൽ NDA സമരം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ നടന്നിട്ടുണ്ട്. നമ്മളാ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 തവണ തറക്കല്ലിട്ടുള്ളതാണ് നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ വൻ അഴിമതി നടത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് സംശയമില്ല. സത്യത്തിൽ ഇവിടുത്തെ MLA പോലും സംശയത്തിന് നിഴലായിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ പേരിൽ സ്ഥലമെടുപ്പ്, സൗജന്യമായി ലഭിച്ചിട്ടുള്ള 50 ഏക്കർ ഭൂമിയെ മറികടന്നുകൊണ്ട് അവിടെ പ്രായോഗികമല്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുകൊണ്ട് ചേലോട് എസ്റ്റേറ്റിൽ പോയി പരിശോധന നടത്തുന്നു. അവിടുന്ന് അതിനുശേഷം വിംസ് ഹോസ്പിറ്റൽ ഏറ്റെടുക്കാൻ പോകുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സൗജന്യമായി ലഭിച്ച ഭൂമിയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടാൻ ഇവർ തയ്യാറില്ല? ഈ കാലം BJP വെല്ലുവിളിക്കാണ് ഇക്കാര്യത്തിൽ. ഇവിടുത്തെ സ്ഥലം MLA അടക്കമുള്ള ആളോട് BJP ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ട കാര്യം സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള അവിടെ പരിസ്ഥിതി പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവിടെ കെട്ടിടം പണിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് എവിടെയാണ്? എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാൻ ഗവൺമെൻറ് തയ്യാറില്ലാത്തത്? 2, ചേലോട് എസ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഭൂമിക്ക് വേണ്ടി അവിടെ പോയി ആ ഭൂമി പരിശോധിക്കാൻ വേണ്ടി ഒരു ടീമിന് വെച്ച് കാര്യങ്ങൾ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് വയനാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അതിൻ്റെ പേരിൽ കമ്മീഷൻ അടിച്ച് മാറ്റാൻ ശ്രമിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് തുണിക്കടയിലെ കച്ചവടം പോലെ വിലക്കുറവാണ് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആസാദ് മൂപ്പൻ്റെ സ്ഥാപനം ഏറ്റെടുക്കാൻ പോകുന്നു. നമുക്കതിൽ പരാതിയൊന്നുമില്ല, BJP എതിരുമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ കമ്മീഷൻ ഏജൻ്റായി CPM മാറുമ്പോൾ എവിടെയാണ് മെഡിക്കൽ കോളേജ്? ഞങ്ങൾ അതാ ചോദിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ ചോദിക്കുന്ന ചോദ്യമാണ് എവിടെയാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ആ ഒരു മറുപടി കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ ഭരണത്തെ നേരിടുമ്പോൾ വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ മറുപടി അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജിൻ്റെ പേരിൽ കോടികൾ കോഴ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഗവൺമെൻറ്, അതിൻ്റെ പാർട്ടി, അതിൻ്റെ ജില്ലാ ഘടകം അടക്കം എന്നറിയ യാതൊരു സംശയം. നന്ദി സജി ശങ്കർ. ഈ നാട്ടുപോരാട്ടം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.